നിയമസഭയിലെ കയ്യാങ്കളിയെക്കുറിച്ച് ജമീല പ്രകാശം എംഎൽഎയുടെ പരാതിയിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നേരിട്ട് തെളിവെടുക്കും. സംസ്ഥാന ബജറ്റ് അവതരണ ദിവസം നിയമസഭയ്ക്കുള്ളിലുണ്ടായ കയ്യാങ്കളിക്കിടെ അപമാനിക്കാൻ ശ്രമിച്ചവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ജമീല പ്രകാശം നൽകിയ ഹർജിയിലാണ് നടപടി. ബജറ്റ് അവതരണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഭരണ പ്രതിപക്ഷ എംഎൽഎമാർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടാകുന്നത്. ഇതിനിടെ ശിവദാസൻ നായരും ഡൊമിനിക് പ്രസന്റേഷനും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും ശ്രീത്വത്തെ അപമാനിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി ജമീല പ്രകാശം ആദ്യം ഡിജിപിയെ സമീപിച്ചു. എംഎൽഎമാർക്കെതിരെ പ്രത്യേകം കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നായിരുന്നു ആവശ്യം. നിയമസഭയിലെ പൊതുമുൾ നശിപ്പിച്ച സംഭവം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് എംഎൽഎയുടെ പരാതിയും ഡിജിപി കൈമാറുകയായിരുന്നു. പ്രത്യേകം കേസെടുക്കുന്ന ആവശ്യം ഡിജിപി തള്ളിയതോടെ ജമീല പ്രകാശം എംഎൽഎ കോടതിയെ സമീപിച്ചു. എന്നാൽ എംഎൽഎമാർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന ആവശ്യം കോടതിയും തള്ളി. തെളിവായി ഹർജിയോടൊപ്പം സമർപ്പിച്ച നിയമസഭയിലെ വീഡിയോ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുക്കാൻ സാധിക്കില്ലെന്ന് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഡി എസ് നോവിൽ പറഞ്ഞു. ഇതേ തുടർന്നാണ് പരാതിയിൽ നേരിട്ട് തെളിവെടുക്കാൻ കോടതി തീരുമാനിച്ചത്. ഈ മാസം 30 പരാതിക്കാരിയായ ജമീല പ്രകാശ് നിന്നും കോടതി മൊഴി രേഖപ്പെടുത്തും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.